السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين برضا الله، أما بعد، الصلاة والسلام عليك يا سيدنا يا رسول الله صلى الله عليه وسلم، الصلاة والسلام عليك يا سيدنا يا حبيب الله صلى الله عليه وسلم، الصلاة والسلام عليك يا سيدنا يا خير خلق الله صلى الله عليه وسلم. خذ بأيدينا قلت حيلتنا، أدركنا يا رسول الله صلى الله عليه وسلم. يا أكرم الثقلين، يا كنز الورى، جد لي بجهدك وارضني برضاك. يا سيد السادات جئتك قاصدا، أرجو رضاك وأحتمي بهماك. فمبلع العلم فيه أنه بشر وأنه خير خلق الله كلهم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. أرحم الراحمين الملك الجبار يا الله من فضل غند رحمة للعالمين أشرف الخلق أبا سيدنا محمد رسول الله صلى الله عليه وسلم تنجل شرفون إبدا مربطة مهتو قلايا مهدي قلد بركتون إند صالحين لكون يلا تتو تنجل إنو ورا سمبو وچت نجلكم نجل ساقل سنهي لكم مأباكنم رحمانة مارغ مايا كانسر وپڑ വിവിധ രോഗങ്ങളാൽ വിഷമിക്കുന്നവർ ഞങ്ങളിലും പറയപ്പെട്ടവരിലുമുണ്ട്. എല്ലാ രോഗങ്ങളും നീ സുഖപ്പെടുത്തണം അല്ലാഹ്. കടങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്, എല്ലാ കടങ്ങളും നീ വീട്ടിത്തരണം റഹ്മാനെ. ഹക്കുകളോടെ ഞങ്ങളിൽ ഒരാളെയും മൗത്താക്കല്ല അല്ലാഹ്, രോഗികളാക്കല്ല അല്ലാഹ്, ഇജ്ജത്ത് തകർക്കല്ല റബ്ബേ, ഒരാളെ മുമ്പിലും ഞങ്ങളെ വഷളാക്കല്ല അല്ലാഹ്, ഞങ്ങളെ ശത്രുക്കളെ മുമ്പിൽ അയ്പാക്കല്ല റഹ്മാനെ. ആര് ഞങ്ങളെ കൈപിടിഞ്ഞാലും റബ്ബാകുന്ന നീ ഞങ്ങളെ കൈപിടിയല്ലാത്തായ അഭിമന്യ പിതാവ് സയ്യിദ് അബ്ദുൽ ഖാദിർ കുഞ്ഞിത്തങ്ങളടക്കം ഷെയ്ഖുന താജുൽ അലമയും നൂറുൽ അലമയും പുസോട്ടുതങ്ങളും ഉൾപ്പെടെ ഇന്നലെ അപകടത്തിൽ മൗത്തായ നമ്മുടെ ഒരു സുന്നി പ്രവർത്തകൻ, മഞ്ചേശ്വരത്തുള്ള ഒരു പ്രവർത്തകൻ ഉൾപ്പെടെ കഴിഞ്ഞ ദിവസങ്ങൾക്ക് മുമ്പ് മൗത്തായ ബയാർ പദവിലെ ഒരു മുസ്ലിയാരുൾപ്പെടെ എല്ലാവർക്കും ആര് ഞങ്ങളെ സ്നേഹികൾ ഈ അടുത്തും മറ്റുമായി മൺമറഞ്ഞിട്ടുണ്ടോ ദറജ ഉയർത്തണം അല്ലാഹ്. ഖബറിനെ സന്തോഷത്തിലാക്കണം റഹ്മാനെ. ഞങ്ങളെയും അവരെയും സകല മുഹബ്ബിയങ്ങളെയും നിന്റെ സ്വാലഹ്യങ്ങളെ ജിവാറിൽ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണം റഹ്മാനെ. ആദരണീയരായ സാദാത്തുക്കൾ, ഈ മഹല്ലത്തിന്റെ കാളിയും അതുപോലെ അഹ്ലു സുന്നയുടെ വലിയ താങ്ങും തണലുമായി സമസ്ത കേന്ദ്ര മുശാവറാകവും കൂടിയായ മഹാനരായ ഷെയ്ഖുന താജു ശരിയ അലികുഞ്ഞു സാദ് ഉൾപ്പെടെയുള്ള പണ്ഡിത മഹത്തുക്കളെ ഒരുമിച്ചുകൂടിയ സുന്നത്ത് ജമാഅത്തിന്റെ കാരണവന്മാരെ, നേതാക്കളെ, എന്റെ കരളിന്റെ കഷ്ണങ്ങളായ മുത്തഅല്ലിമുകളെ, ചെറുപ്പക്കാരെ, മാന്യ സഹോദര സഹോദരിമാർ, ഒരു സുദീർഘമായ പ്രഭാഷണം നടത്താൻ പ്രയാസമുണ്ട്. അതുകൊണ്ട് തന്നെ പ്രസംഗത്തിലേക്കൊന്നും കടക്കാതെ ദുആ ചെയ്യുന്നതിൻ്റെ മുമ്പ് ഇന്നത്തെ ഈ പരിപാടിയിൽ എത്തണം എന്ന നിർബന്ധം കൊണ്ട് മാത്രമാണ് ഷെയ്ഖുന അലികുഞ്ഞു ഉസ്താദിന്റെ പരിപാടിയിൽ ഒരു നിലക്കും എത്താതിരിക്കാൻ പറ്റൂല എന്ന് ചിന്തിച്ച് ഇന്നലെ ഈ സമയമൊക്കെ ഞങ്ങൾ
ഫ്ലൈറ്റിലാണ്. അങ്ങനെ നാട്ടിലെത്തിയ ഉടനെ തന്നെ മണിക്കൂറുകൾക്ക് ശേഷം ബായാറിലേക്ക് വരികയും ഇന്ന് ഉസ്താദിന്റെ പരിപാടി മാത്രം ഉദ്ദേശിച്ചാണ് ഇത്ര നേരത്തെ പുറപ്പെട്ടത്, അല്ലെങ്കിൽ ഇന്ന് വരെ ഒന്ന് ഇറങ്ങിയിട്ട് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഇറങ്ങിയിട്ട് നാളെ സ്വലാത്താകുമ്പോഴേക്ക് എത്തണം എന്നാണ് ചിന്തിച്ചത്. ഏതായിരുന്നാലും അൽഹംദുലില്ലാഹ് ഉസ്താദ് അവരുടെ ഈ പരിപാടിയിൽ സംബന്ധിക്കാൻ ഇവിടുത്തെ മഹദിയുടെ ചാരത്ത് സംഘടിപ്പിക്കപ്പെട്ട ഈ പരിശുദ്ധ മജ്‌ലിസിൽ അള്ളാഹു നമ്മെ ഖബൂൽ ചെയ്യുമാറാകട്ടെ. ഉസ്താദ് അവരുകൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകണം റഹ്മാന്. എല്ലാ രോഗങ്ങളും സുഖപ്പെടുത്തണം റഹ്മാന്. എല്ലാ വിഷമങ്ങളും തീർത്തു കൊടുക്കണം റഹ്മാന്. ഈ നാട്ടിൽ നീ ബർക്കത്ത് ചെയ്യണം റഹ്മാന്. ഇവിടെ ഹൈറും നിഅമത്തും നീ വർദ്ധിപ്പിക്കണം റഹ്മാന്. ഒരുപാട് കാലം ഈ നാടിനും സുന്നി സമൂഹത്തിനും മുഴുവനും നമുക്ക് തണലായി നേതൃത്വം നൽകാനുള്ള എല്ലാ തൗഫീഖും ഉസ്താദ് അവരുകൾക്കും നീ പ്രദാനം ചെയ്യണം റഹ്മാന്. സഹോദരന്മാരെ, ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതം അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ പൊരുത്തത്തിന് വേണ്ടി മാത്രമായിരിക്കണം. മുസ്ലിം എന്ന് പറഞ്ഞാൽ തന്നെ അല്ലാഹുവിന് വഴിപ്പെടുന്ന ആള്, അവരാണ് മുസ്ലിങ്ങൾ, അല്ലാഹുവിന് വഴിപ്പെടുന്ന ആളുകൾ. അങ്ങനെ ചിന്തിക്കുമ്പോൾ നമ്മുടെ നാവ് വളരെ സൂക്ഷിക്കൽ അനിവാര്യമായ, അങ്ങേയറ്റം സൂക്ഷ്മത പുലർത്തിയില്ല എങ്കിൽ എപ്പോഴും അബദ്ധത്തിൽ ചെന്ന് ചാടാൻ വളരെ എളുപ്പമുള്ള അവയവങ്ങളിൽപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു അവയവമാണ് നമ്മുടെ നാവ്. അതുപോലെ നമ്മുടെ സ്വകാര്യ അവയവം. ഈ നിലക്ക് വലിയ ഒരു ശ്രദ്ധ പുലർത്തേണ്ട അവയവങ്ങൾ ആയതുകൊണ്ടാണ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൻ യദ്മനു ലി മാ ബൈന ലഹിയൈഹി വമാ ബൈന റിജ്ലൈഹി അദ്മനു ലഹുൽ ജന്ന, നാവ് കൊണ്ട് തെറ്റ് ചെയ്യൂല എന്ന് ഉറപ്പിക്കാൻ ധൈര്യമുള്ള മുസ്ലിം സ്ത്രീകളുണ്ടോ, മുസ്ലിം പുരുഷന്മാരുണ്ടോ? ഞാൻ പറഞ്ഞു വന്നത്, ഒരു മുസ്ലിം അല്ലാഹുവിന് വഴിപ്പെടുന്ന ആ അവസ്ഥ ഒരു മുസ്ലിമിൽ ഉണ്ടായാൽ അല്ലാഹ പൊരുത്തപ്പെടാത്ത ഒരു വാക്ക് അവന്റെ നാവിൽ നിന്ന് പുറത്തു വരാൻ പറ്റൂല. അല്ലാഹു പൊരുത്തപ്പെടാത്തതിലേക്ക് നോക്കാൻ പറ്റൂല. അല്ലാഹ പൊരുത്തപ്പെടാത്തത് കേൾക്കാൻ പറ്റൂല. അല്ലാഹു പൊരുത്തപ്പെടാത്തത് പിടിക്കാൻ പറ്റൂല. അല്ലാഹ പൊരുത്തപ്പെടാത്തത് കുടിക്കാനും കഴിക്കാനും ധരിക്കാനും യാത്ര ചെയ്യാനും താമസിക്കാനും അല്ലാഹുവിന്റെ പൊരുത്തത്തിലല്ലാതെ ഒരു മുസ്ലിമിന്റെ ഒരു ഹറകാത്ത് സകനാത്ത്, ഒരു ചലനവും ഒരു നിക്ഷേപണവും അല്ലാഹുവിന്റെ പൊരുത്തത്തിലല്ലാതെ ഉണ്ടാകാൻ പാടില്ല. ഈ നിലക്കുള്ള ഒരു സംശുദ്ധകരമായ ജീവിതം എപ്പോഴാണ് ഒരു മുസ്ലിമിൽ ഉണ്ടായിത്തീരുന്നത്, എപ്പോഴാണ് അവന്റെ ജീവിതം ഈ രൂപത്തിൽ ആകുന്നത്, അപ്പോഴാണ് അവൻ കാമിലായ അക്മലായ മുസ്ലിം. ഖാല റസൂലുള്ളാഹി, എത്രത്തോളം മുസ്ലിം ആരായിരിക്കണം? തങ്ങൾ പറഞ്ഞു, അൽ മുസ്ലിം മൻ സലിമൽ മുസ്ലിമൂന വഫി റിവായത്തിൻ ഉഖ്ര മൻ സലിമൻ നാസ് മിൻ ലിസാനിഹി വയദിഹി. മുസ്ലിം എന്ന് പറഞ്ഞാൽ തന്റെ നാവിൽ നിന്ന്. ഈ നാവ് കൊണ്ട് ഒരു മുസ്ലിമിന്റെ ഒരു മനുഷ്യ മനസ്സ് വേദനിപ്പിക്കുന്ന ഒരു വാക്ക് ഈ നാവിൽ നിന്ന് പുറത്തു വരാൻ പറ്റൂല. അങ്ങനെ ചിന്തിച്ചാൽ അല്ലാഹുവിന്റെ ഹബീബിനെ സ്നേഹിക്കുന്ന പരിശുദ്ധ ഇസ്ലാമാകുന്ന ഇന്നദീന അൻദല്ലാഹിൽ ഇസ്ലാം, അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ അടുക്കൽ സ്വീകാരയോഗ്യമായ മതം പരിശുദ്ധ ഇസ്ലാമാണെന്ന് ഖുർആൻ സാക്ഷ്യപ്പെടുത്തിയിട്ട് ആ വിശുദ്ധ ഇസ്ലാമിന്റെ ദൈവത്തിന് വേണ്ടി 1.5 ലക്ഷത്തോളം വരുന്ന അമ്പിയാക്കളെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഈ ലോകത്തേക്ക് പറഞ്ഞയച്ച്,
ആ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ പൂർത്തീകരണത്തിന് വേണ്ടി വന്ന അഷ്റഫുൽ ഖൽഖ് സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കുന്ന ആ തങ്ങൾക്ക് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നൽകിയ വിശുദ്ധ ഗ്രന്ഥം ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ എന്ന് പരിശുദ്ധ ഖുർആനിൽ തന്നെ മഹത്വം പറഞ്ഞ വിശുദ്ധ ഖുർആനെ ഉൾക്കൊള്ളാൻ വേണ്ടി പറഞ്ഞ ഖുർആന്റെ അനുയായികളായ മുസ്ലിം എങ്ങനെ ഒരാളെ ഐബത്ത് പറയും? മുസ്ലിമീങ്ങൾ എങ്ങനെ ഐബത്ത് പറയും? തങ്ങൾ പറഞ്ഞു, നിങ്ങൾ പരദോഷണത്തെ സൂക്ഷിക്കുക, പരദോഷണം എന്നുള്ളത് അത് വ്യഭിചാരത്തെക്കാളും ഭയങ്കരമാണ്. ഒരു മനുഷ്യൻ വ്യഭിചരിച്ചു സാഹചര്യത്തിന്റെ സമ്മർദ്ദം കാരണം, നൂറുന്ന മനസ്സോടെ തൗബയുടെ ഖുർആൻ പറഞ്ഞ നിലക്ക് തൗബത്തൻ നസുഹ ഖാലിസായ തൗബത ചെയ്ത് ഒരു വ്യഭിചാരി തൗബായുടെ ഷർത്തുകൾ പാലിച്ച് അള്ളാഹുവിലേക്ക് തൗബ ചെയ്താൽ ഒരു പക്ഷേ വ്യഭിചാരിക്ക് അള്ള പൊരുത്തപ്പെട്ടു കൊടുത്തേക്കാം. എങ്കിൽ നീ നിന്റെ മുസ്ലിം സഹോദരനെ അല്ലെങ്കിൽ സഹോദരിയെ സംബന്ധിച്ച് വല്ല തെറ്റിദ്ധാരണയും പരത്തിയിട്ടുണ്ടോ? ചീത്ത പറഞ്ഞിട്ടുണ്ടോ? നിസാരപ്പെടുത്തിയിട്ടുണ്ടോ? ആരോപണങ്ങൾ നടത്തിയിട്ടുണ്ടോ? കുപ്രചാരണങ്ങൾ നടത്തിയിട്ടുണ്ടോ? ആക്ഷേപങ്ങൾ നടത്തിയിട്ടുണ്ടോ? അവരെ പിടിച്ച് അവരോട് മാപ്പ് ചോദിച്ച് അവർ പൊരുത്തപ്പെട്ടാലല്ലാതെ പറഞ്ഞാൽക്ക് അള്ളാഹു പുറത്തു കൊടുക്കൂല. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി അള്ളാഹുവിന്റെ ഹബീബിന്റെ സ്നേഹികൾ മുസ്ലിം ഉമ്മത്ത് എങ്ങനെ ഒരാളെ പരദൂഷണം പറയും, എങ്ങനെ അഴിബത്ത് പറയും? അതേ സമയം അള്ളാഹുവിന്റെ ദീനിന്റെ കാവൽ ഭടന്മാരായി അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് പറഞ്ഞയച്ച മഹത്തുക്കളായ അമ്പിയാക്കളുടെ അനന്തരക്കാർ അള്ളാഹുവിന്റെ ഹബീബ് വളരെ മഹത്വപ്പെടുത്തി പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു വാഴ്ത്തി പറഞ്ഞ ഇന്നമാ യഖ്ഷല്ലാഹു മിൻ ഇബാദിഹിൽ ഉലമാ, അള്ളാഹുവിന്റെ അടിമകളിൽ അള്ളാഹുവിനെ അറിഞ്ഞു ഭയപ്പെടുന്നവർ അവർ മുത്തഖികളായ ആലിമീങ്ങളാണ്. ആ ആലിമീങ്ങൾ ഉലമാ ഉമ്മത്തി കാമ്പിയായി ബനീ ഇസ്രായീൽ ബനു ഇസ്രായേലിലെ അമ്പിയാക്കളെ സ്ഥാനമുള്ളവരാണ്. എന്റെ സമുദായത്തിലെ പണ്ഡിതന്മാർ ഖാല റസൂലുള്ളാഹി അൽ ഉലമാ വറഫത്തുൽ അമ്പിയാ, അമ്പിയാക്കൾ അനന്തരക്കാരാണ് അവർ. ഖാല റസൂലുള്ളാഹി അത്രയും വലിയ മഹത്വമുള്ള ആലിമീങ്ങൾ. നിങ്ങൾ നോക്ക്, നമ്മുടെ ഈ നാട് എന്തൊരു പറക്കത്തുള്ള നാടാണ്. ഇവിടെ ഒരു വലിയ മഹദി ഇവിടെ വിശ്രമിക്കുകയാണ്. അല്ലാഹു അവരുടെ ദറജ ഉയർത്തി കൊടുക്കട്ടെ. അവരെ കൊണ്ട് ദുനിയാവിലും ആഖിറത്തിലും അല്ലാഹു നമ്മെ സലാമത്താക്കി തരട്ടെ. ഒരു മഹദി ഇവിടെ വിശ്രമിക്കുന്നു. ഒരു വലിയ മഹാൻ ഈ വലിയ മഹല്ല് ജമാഅത്തിന്റെ നേതൃത്വം ഏറ്റെടുത്ത് ഏകദേശം 10-50 വർഷത്തിന് മുകളിലായി ഈ മഹത്തായ മസ്ജിദിനും ജമാഅത്തിനും നേതൃത്വം നൽകിയിട്ട് ഇവിടെയുള്ള എല്ലാ വിഷയങ്ങളും ഏത് രൂപേണ കൈകാര്യം ചെയ്യണം എന്ന നിലക്ക് ഈ നാട്ടുകാർ മുഴുവനും ബഹുമാനപ്പെട്ട ഷെയ്ഖുന ഉസ്താദ് അവറുകളോട് അലിക്കുഞ്ഞു ഉസ്താദ് അവറുകളോട് അതാ മുഷാവറ നടത്തി കാര്യങ്ങൾ തീരുമാനിച്ച് വളരെ ഭംഗിയായി ഇപ്പോഴും വളരെ റാഹത്തോടെ ഇവിടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. ഈ നാട്ടുകാർക്ക് അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. നിങ്ങൾ എത്ര വലിയ ഭാഗ്യവാന്മാരാണ് ഇങ്ങനെയുള്ള ഒരു വലിയ ആലിമിന് എല്ലാ നിലയിലും ഇന്ന് ഈ കാലഘട്ടത്തിൽ എല്ലാ നിലയിലും ഉലമാ എന്ന് പറഞ്ഞ എല്ലാ വസ്ഫുകളും ഒത്തിണങ്ങിയ മഹാനരായ ഷെയ്ഖുന അലിക്കുഞ്ഞു ഉസ്താദ് അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ. ബഹുമാനപ്പെട്ടവരുടെ നേതൃത്വം ഈ നാട്ടുകാർക്ക് കിട്ടുക എന്ന് പറഞ്ഞാൽ ഈ നാട്ടുകാർ വലിയ തൗഫീഖുള്ളവരാ. ഞാനും ഇടക്ക് ബായാറിലേക്ക് കൊണ്ടുപോകും അവിടെ തയ്യാറിപ്പിക്കാൻ. അതുപോലെ എന്റെ നാട്ടില് മലപ്പുറം ജില്ലയിൽ മൂന്നാക്കൽ നടക്കുന്ന മാസത്തിൽ നടന്നു വരുന്ന ഏകദേശം ബായാറ് സലാത്തിനോട് സമാനമായി നടന്നു വരുന്ന മൂന്നാക്കൽ സലാത്ത് മജ്ലിസ് ആ മഹത്തായ സദസ്സിലേക്കും ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകളെ ഞാൻ മാസങ്ങൾക്ക് കഴിഞ്ഞ സ്വലാത്തിനല്ല അതിന്റെ തൊട്ടു മുമ്പുള്ള സ്വലാത്തിനാണെന്ന് തോന്നുന്നു ഉസ്താദ് അവറുകളെ അങ്ങോട്ട് ക്ഷണിക്കുകയും അവിടെ വരികയും ഞങ്ങൾക്ക് ദുആ ചെയ്ത് തരികയും ചെയ്തു. അൽഹംദുലില്ലാ, നിങ്ങൾ ഈ നാട്ടുകാർ എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും നിങ്ങൾക്ക് പെട്ടെന്ന് ഓടിച്ചെന്ന് സങ്കടം പറയാൻ അതിന് പരിഹാരം നിങ്ങൾക്ക് നിർദ്ദേശിക്കാൻ ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകൾ നിങ്ങളെ ചാരത്ത് തന്നെ തൊട്ടടുത്ത് തന്നെ ഇവിടെ ശരിയയിൽ തന്നെ ഉള്ളത് കൊണ്ട്
വലിയ ഒരു തൗഫീഖുള്ള ആളുകളും കൂടിയാണ് നിങ്ങൾ. ഇൻഷാ അല്ലാ ഒരുപാട് കാലം ഈ മഹല്ല ജമാഅത്തിനും മുസ്ലിം ഉമ്മത്തിനും അഹ്ലു സുന്നക്കും എല്ലാ നിലക്കുള്ള നേതൃത്വവും നൽകുവാൻ ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സർഫ് കൊണ്ട്, ഇവിടെ മറവട്ട മഹദിയുടെ സർഫ് കൊണ്ട്, നിന്റെ സകല സ്വാലിഹീങ്ങളുടെ സർഫ് കൊണ്ടും ഉസ്താദിന് നീ തൗഫീഖ് നൽകണം റഹ്മാനേ. അവിടുത്തെ കൽബിന് ഹിമ്മത്ത് നൽകണം റഹ്മാനേ. എല്ലാ വിഷമങ്ങളും തീർത്ത് പൂർണ്ണ ഇസ്സത്ത് നൽകണം റഹ്മാനേ. സകല ആദായങ്ങളുടെ ശരുള്ളൊന്നും നീ കാത്തു സലാമത്തിലാക്കണം റഹ്മാനേ. ഞാൻ പറഞ്ഞു വന്നത് അള്ളാഹുവിന്റെ ദീനിന്റെ ആലിമീങ്ങൾ അവര് വലിയ മഹത്തുക്കളാ, വലിയ മഹത്വമുള്ളവരാ. ഒരു ആലിമ ഒരു നാട്ടിലുണ്ടായാൽ ആ നാട് നാട്ടുകാർക്ക് മുഴുവനും കാവല. ഒരു ആലിമിനെ ആരെങ്കിലും സ്നേഹിച്ചാൽ അവർക്ക് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് വലിയ നിലക്ക് റഹ്മത്ത് ചൊരിയുകയും മലായികത്തിന്റെ തിരുനോട്ടം, സ്വാലഹീങ്ങളുടെ തിരുനോട്ടം അവർക്ക് അല്ലാഹു നൽകുകയും ചെയ്യുമെന്ന് സ്വാലഹീങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയും വലിയ ആലിമീങ്ങളെ സംബന്ധിച്ച് കുറവാക്കി പറയുന്ന മനുഷ്യന്മാരും ഇന്ന് ഈ കാലഘട്ടത്തിൽ അധികരിച്ചത് ഖിയാമത്ത് നാളിന്റെ അടയാളമായിട്ട് നമുക്ക് കാണാൻ പറ്റൂ. എന്റെ പ്രിയമുള്ള മുസ്ലിമീങ്ങളെ, ഇത് അവസാന കാലഘട്ടമാണ്, ഹറാം വർദ്ധിച്ച കാലഘട്ടമാണ്. സൂഫിയാക്കളെ, നമ്മൾ ഒരു മുസ്ലിം എന്തിനാ ജീവിക്കുന്നത്? ഒരു മുസ്ലിമിന്റെ ജീവിതം അവൻ ഈമാനോടെ മരിക്കണം അല്ലേ? മുസ്ലിമിന്റെ ജീവിതം ഈ ദുനിയാവിലെ ജീവിതമല്ല, ഒരു നീണ്ടകാല ജീവിതമുണ്ട്. അത് പാരത്രിക ലോകമായ ജീവിതമാണ്. അവിടെ സന്തോഷം കിട്ടണം, അവിടെ വിജയിക്കണം, അവിടെ സമാധാനം കിട്ടണം. അതിന് മുസ്ലിമിന്റെ ജീവിതം, അവന്റെ ഉംറ്, അവന്റെ ആയുസ് അല്ലാഹുവിന്റെ പൊരുത്തത്തിലായിട്ട് ഉപയോഗപ്പെടുത്താനാണ് ബുദ്ധിയുള്ള മുസ്ലിം ശ്രമിക്കേണ്ടത്. അതുകൊണ്ടാണ് മഹാന്മാർ, നീ മരിക്കുന്ന സമയം നിനക്ക് ഈമാനോടെ മരിക്കണോ? ഒരു മനുഷ്യന്റെ സകറാത്തിന്റെ സമയം ഹബീബിനെ കാണിക്കും, കാണിക്കുന്ന സമയം അവനിക്ക് അല്ലാഹുവിന്റെ ഹബീബിനെ അറിഞ്ഞ് ഹദാ മുഹമ്മദുർ റസൂലുള്ളാ എന്ന് പറഞ്ഞ് ഈമാനോടെ തബസ്സുമിലായിട്ട് പിരിയാൻ കഴിയണം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ ആ നിലക്ക് ഈമാനോടെ തബസ്സുമിലായി കലിമത്തു തൗഹീദ് ഉച്ചരിച്ച് പിരിയാൻ. മഹാന്മാരായ ഇമാമിങ്ങൾ അതാ ഒരുപാട് ഉപദേശ നിർദ്ദേശങ്ങൾ പറയുന്ന കൂട്ടത്തിൽ, അതേ പഴയ കാലത്ത് പള്ളിവർസിൽ ഓതിപ്പഠിക്കുന്ന റസാനത്ത് എന്ന് പറയുന്ന പദ്യ കിതാബുണ്ട്. ആ പദ്യ കിതാബ് മറിച്ചു നോക്കിയാൽ കാണാം ഒരുപാട് വിഷയങ്ങൾ ഇങ്ങനെ ഓരോന്നോരോന്ന് പറയുന്ന കൂട്ടത്തിൽ ആലിമീങ്ങളെ ബഹുമാനം പറയുന്ന സ്ഥലത്ത് എന്താ പറഞ്ഞത്? ലാ താഴ്ത്തപൻ അഹദ, നീ ഒരാളെയും ആക്ഷേപിക്കരുത്. ഫദലൻ പ്രത്യേകിച്ച് അനിൽ ഉലമാ, അല്ലാഹുവിന്റെ ദീനിന്റെ ആലിമീങ്ങളെ സംബന്ധിച്ച് ഒരു അഭിപ്രായ വ്യത്യാസം പറയാൻ നിൽക്കണ്ട. അല്ലാഹുവിന്റെ ദീനിന്റെ ആലിമീങ്ങളെ മനസ്സ് വിഷമിപ്പിക്കുന്ന ഒരു വാക്കും ഒരു പ്രവർത്തനവും ഒരു ഭാവവും നിൻ വേണ്ടേ വേണ്ട. കാരണം എന്താണ്? അവരുടെ മാംസത്തിൽ, അവരുടെ ലഹമിൽ ദുഃഖമുണ്ട്, നഞ്ഞിന്റെ വിഷമുണ്ട്. വിഷമാണെന്നറിയാതെ വയറ്റിലകപ്പെട്ടാലും എത്രത്തോളം ഹത്തൽ മൗത്ത്, മരണം വരെ സംഭവിക്കാം. ഒരാൾക്ക് വിഷമാണെന്നറിയാതെ വിഷം വയറ്റിലെത്തി എന്നാലും അപകടം സംഭവിക്കുന്നത് പോലെ ആലിമീങ്ങളെ ബഹുമാനം എത്രയെന്ന് അറിയില്ല. ഇനി അറിയാം, അറിഞ്ഞുകൊണ്ട് സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി, ഭൗതിക ലാഭം ഉദ്ദേശിച്ചിട്ട്, മറ്റ് രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടി അല്ലാഹുവിന്റെ ദീനിന്റെ ആലിമീങ്ങളെ മനസ്സ് വിഷമിപ്പിക്കുന്ന വല്ല വാക്കോ പ്രവർത്തനമോ ഭാവമോ ഒരു മുസ്ലിമിൽ നിന്നുണ്ടായാൽ അവന് കീമാനോടെ മരിക്കാൻ പറ്റൂല, അല്ലാഹു അവനെ കബൂലാക്കൂല. ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പിടുത്തം അവർക്ക് ലഭ്യമല്ല, തങ്ങളെ മനസ്സ് വിഷമിക്കലാണ്, വിഷമിപ്പിക്കലാണ് അല്ലാഹുവിന്റെ ദീനിന്റെ ആലിമീങ്ങളെ സദാത്തുക്കൾ.
അവരെ വിഷമിപ്പിച്ചാൽ അള്ളാഹുവിന്റെ ഹബീബിന്റെ കൽബ് വിഷമിക്കും. ഹബീബായ തങ്ങളെ കൽബ് വിഷമിച്ചാൽ എങ്ങനെ ഒരു മുസ്ലിമിന് ദുനിയാവിൽ സന്തോഷം കിട്ടും, എങ്ങനെ സമാധാനം കിട്ടും, എങ്ങനെ ആഖിറത്തിൽ വിജയിക്കാൻ പറ്റും? അതുകൊണ്ട് മുസ്ലിമീങ്ങള് ഒരാളെയും ഒന്നും പറയണ്ട, പ്രത്യേകിച്ച് ആലിമീങ്ങളെ പ്രയാസപ്പെടുത്തുന്ന ഒരു വാക്കോ ഒരു പ്രവർത്തനമോ ഒരു ഭാവമോ നമ്മുടെ ജീവിതത്തിൽ ഇല്ലാണ്ടിരിക്കാൻ നാം വളരെ ശ്രദ്ധിക്കണം. ഇവിടെ ചിലപ്പം കുറച്ച് നിയമത്തുണ്ടാകും, ചിലപ്പം ക്യാഷ് ഉണ്ടാകും, സാമ്പത്തികം ഉണ്ടാകും, അല്ലെങ്കിൽ ഇവിടെ അധികാരമുണ്ട്, ഇവിടെ ആരോഗ്യമുണ്ട്, ഇവിടെ മറ്റ് സ്വാധീനമുണ്ട്. ഇത് ഉപയോഗിച്ച് നീ അല്ലാഹുവിന്റെ ദീനിന്റെ നെടുംതൂണുകളാകുന്ന ആലിമീങ്ങൾക്കെതിരെ തിരിഞ്ഞാൽ അല്ലാഹു നിന്നെ പാഠം പഠിപ്പിച്ചിട്ട് ഖബറിലേക്ക് അങ്ങോട്ട് കൊണ്ടുപോകൂ എന്ന ചിന്ത എല്ലാവർക്കും എപ്പോഴും ഉണ്ടായിരിക്കണം. എങ്കിലേ നമുക്ക് തഖ്‌വ നിലനിൽക്കൂ, എങ്കിലേ നമുക്ക് വറണ്ടാകൂ, എങ്കിലേ നമുക്ക് തങ്ങളെ മഹബത്ത് ഉണ്ടാകൂ. അല്ലാഹു എല്ലാം വർദ്ധിപ്പിച്ചു തരുമാറാകട്ടെ. മഹാന്മാര് ഒരുപാട് പറയുന്ന കൂട്ടത്തിൽ എങ്ങനെ ഒരാൾ ഒരാളെ പറയും? ചോദിക്കുകയാണ് മഹാൻ, ഫത്തിഷ് അയൂബക ഖബ്ല അൽഐബി ഗൈറക മൻ കുല്ലി മിനന്നാസി മിൻ ഐബി ലഹു സലിമാ. ഫത്തിഷ് അയൂബക, നീ നിന്റെ പരായ്മകൾ ന്യൂനതകൾ നീ പരിശോധിക്ക്. ഖബ്ല അൽഐബി ഗൈറക, നീ അല്ലാത്ത മറ്റുള്ളവരുടെ ജീവിതത്തിൽ എന്തൊക്കെ പോരായ്മയുണ്ട്, എന്തൊക്കെ കുറവുണ്ട്, എന്തൊക്കെ അയബുകളുണ്ട് എന്ന് നീ കണ്ടെത്തുന്നതിന് മുമ്പ് നിന്റെ ജീവിതത്തിലോ നിന്റെ ഭാര്യ മക്കളുടെ ജീവിതത്തിലോ നീയുമായി ബന്ധപ്പെട്ടവരുടെ ജീവിതത്തിലോ പോരായ്മയുണ്ടെന്ന് നീ പരിശോധിക്കുമോനേ? എന്നിട്ട് ഒരു ന്യൂനതയും കുറവും പോരായ്മയും ഇല്ലാത്ത അല്ലാഹുവിന്റെ മഹ്സൂമീങ്ങളായ അത് അമ്പിയാക്കളൊഴികെ മഹ്ഫൂലീങ്ങളായ ഔലിയാക്കളൊഴികെ കുറവില്ലാത്ത ആളുകളെ പറയാൻ പറ്റുമോ? അതുകൊണ്ട് വലാത്ത കുങ്കതുബാബ്, നീ ഈച്ചനെ പോലെ ആകണ്ട. ഈച്ചന്റെ സ്വഭാവം എന്താണ്? വലാത്ത കുങ്കതുബാബിൻ ഈച്ചന്റെ സ്വഭാവം എന്താണ്? എവിടെയാണ് ചീഞ്ഞു നാറുന്നത്, എവിടെയാണ് ദുർഗന്ധം വമിക്കുന്നത്, എവിടെയാണ് നാറുന്ന സ്മെല്ലുള്ളത്, അവിടെ ഈച്ച പാറിപ്പറന്നെത്തുകയാണ്. നല്ല സ്മെല്ലുള്ള സ്ഥലത്ത് ഈച്ചനെ കാണുന്നില്ല. ഇതുപോലെ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ എന്ത് പോരായ്മയാണ് നമുക്ക് കണ്ടെത്താൻ പറ്റുക? എത്രയോ നന്മ ചെയ്യുന്ന വലിയ വലിയ മഹാന്മാർ അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും ന്യൂനതയുണ്ടോ എന്ന് കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കുന്ന മനുഷ്യ, നീ പ്രാണിയായ ഈച്ചയെ പിന്തുടരാതെ നിന്നോട് പിന്തുടരാൻ അല്ലാഹുവിന്റെ ഖുർആന്റെ നിർദ്ദേശം. ഓ നബിയേ, തങ്ങൾ പറയൂ, നബിയേ തങ്ങൾ പറഞ്ഞോ, നിങ്ങൾ അല്ലാഹുവിനെ തൃപ്തിപ്പെടുന്നവരാണോ എങ്കിൽ എന്നെ ഇത്തിബാ ചെയ്യണേ. ഇമാം ഫഖ്റുദ്ദീൻ റാസി റളിയല്ലാഹു അൻഹു തഫ്സീറുൽ കബീറിൽ ആ ആയത്തിന്റെ വിശദീകരണം ധാരാളം എഴുതിയിട്ടുണ്ട്. ഇമാം ഖുർത്തുബി എഴുതിയിട്ടുണ്ട്, ഇമാം തബരി എഴുതിയിട്ടുണ്ട്, സകല മുഫസ്സിറുകളും എഴുതിയിട്ടുണ്ട്. അല്ലാഹുവിന്റെ ഹബീബിനുള്ള ആദരവ് സ്നേഹം ഒരാൾ നിലനിർത്തി തങ്ങളെ ഇത്തിബാ ചെയ്യേണ്ടതുപോലെ പിന്തുടർന്നു കഴിഞ്ഞാൽ അല്ലാ നിങ്ങളെ തൃപ്തിപ്പെടുന്നതാണ്. റബ്ബങ്ങ് നമ്മളെ തൃപ്തിപ്പെട്ടാലോ, അല്ലാഹു നിങ്ങൾക്ക് ദോഷങ്ങൾ പുറത്തു തരുമെന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നു. അല്ലാഹുവിന്റെ ഹബീബിനെ പിന്തുടർന്ന ഒരാൾ, അവിടുത്തെ സ്നേഹിക്കുന്ന ഒരാൾ, അവിടുത്തെ ആദരിക്കുന്ന ഒരാൾ എങ്ങനെ മറ്റൊരാളെ പ്രയാസപ്പെടുത്തുന്ന വാക്ക് പറയും? അവിടുത്തെ സ്വഭാവത്തിനെ പറ്റി ബീവി ആയിഷ റളിയല്ലാഹു അൻഹയോട് ഒരാൾ ചോദിച്ചു, യാ ബീവി ആയിഷ, യാ ആയിഷ, കൈഫ കാന ഖുൽഖുലുഖുഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഓ ബീവി ആയിഷ, കൈഫ കാന ഖുൽഖുഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ തങ്ങളുടെ സ്വഭാവം എങ്ങനെ ഉണ്ടായിരുന്നു?
ഖാലത്ത് മഹദിയുടെ മറുപടി കാന ഖുലുഖുഹു അൽ ഖുർആൻ, അല്ലാഹുവിന്റെ ഹബീബിന്റെ സ്വഭാവം അത് പരിശുദ്ധ ഖുർആനാണ്. മഹദി മറുപടി പറഞ്ഞു, അതുകൊണ്ടാണ് അല്ലാഹു തങ്ങളുടെ സ്വഭാവത്തെ വാഴ്ത്തിയിട്ട് ഖുർആനിൽ സാക്ഷ്യപ്പെടുത്തിയത്, വഇന്നക ലഅലാ ഖുലുഖിൻ അളീം, വലിയ സ്ഥാനത്ത് വലിയ സ്വഭാവത്തിന്റെ ഉടമയാണ് തങ്ങളെന്ന് ഖുർആൻ. ആ ശറഫാക്കപ്പെട്ട ജീവിതത്തിൽ ഒരു മനുഷ്യ മനസ്സ് വേദനിപ്പിച്ചിട്ടില്ല, ഒരു മഖ്ലൂഖിനെയും പ്രയാസപ്പെടുത്തിയിട്ടില്ല. പ്രയാസപ്പെടുത്താൻ അന്യായമായ നിലക്ക് അല്ലാഹുവിന്റെ ഹബീബിൽ നിന്ന് ഒരു വേദനയും ഒരാൾക്കും സംഭവിച്ചിട്ടില്ല, ഉണ്ടായിട്ടില്ല. അത്രയും വലിയ റഹ്മത്തിന്റെ കേദാരമാണ് ഖുർആൻ റഹ്മത്ത് കൊണ്ട് സാക്ഷ്യപ്പെടുത്തിയ വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽആലമീൻ, ലോകത്തിന് മുഴുവനും റഹ്മത്തായിട്ടാണ് തങ്ങൾ അവതരിച്ചത്. അതുകൊണ്ടാണ് മിണ്ടാ പ്രാണികൾ പോലും അല്ലാഹുവിന്റെ ഹബീബിന്റെ അടുത്ത് വന്ന് സങ്കടം പറയുന്നു, ഹബീബായ തങ്ങൾ കേട്ട് അതിൽ ഇടപെടുന്നു, പരിഹാരം നിർദ്ദേശിച്ച് അവരെ രക്ഷപ്പെടുത്തുന്നു, അയിമ്മത്ത് അവരെ കിതാബിൽ രേഖപ്പെടുത്തുന്നു. നേരത്തെ ഇവിടെ പറഞ്ഞില്ലേ ഉസ്താദവറുകൾ, ഒരു പ്രാണിയെ പോലും വേദനിപ്പിക്കാത്ത നിലക്കാണ് അവിടുത്തെ സംശുദ്ധമായ ജീവിതം. അതേ അമ്പിയാക്കളെ ജീവിതം ഉൾക്കൊണ്ട് ആ അമ്പിയാക്കളുടെ അനന്തരക്കാരിൽ വലിയ പ്രധാനിയായിട്ട് അത് ജീവിക്കാൻ വേണ്ടി അന്ന് അവസരം കൊടുത്താൽ ആ മഹാന്മാരെ സ്വഭാവം അതാ ഉൾക്കൊള്ളാനും പകർത്താനും കഴിയും. അങ്ങനെ പകർത്തിയ മുത്തഖീങ്ങളായ വലിയ ആലിമീങ്ങൾ എത്രയാണ്. അതുകൊണ്ട് എന്റെ സൗണ്ട് കേൾക്കുന്ന ലൈവായിട്ട് ശ്രദ്ധിക്കുന്ന സകല മുസ്ലിം പുരുഷന്മാരോടും സ്ത്രീകളോടും ഞാൻ പറയുന്നു, ഒരൊറ്റ ആലിമീങ്ങളെയും ഗ്രൂപ്പ് തിരിച്ചും തിരിക്കാതെയും സുന്നത്ത് ജമാഅത്തിന്റെ ഒരൊറ്റ ആലിമീങ്ങളെയും ചീത്ത പറയരുത്, നിസാരപ്പെടുത്തരുത്. അവരെ സംബന്ധിച്ച് ഒരു തെറ്റിദ്ധാരണകളും കുപ്രചരണങ്ങളും ഒരാരോപണങ്ങളും ആക്ഷേപവും മുസ്ലിമീങ്ങൾക്ക് അതേ പറയാൻ പറ്റില്ല. ഈമാൻ നമ്മിൽ നിന്ന് നഷ്ടപ്പെടാൻ അത് വലിയ കാരണമാണ് കേട്ടോ, ഈമാനില്ലാതെ മരിക്കാൻ അത് വലിയ കാരണമാണ് കേട്ടോ. അല്ലാഹു നമ്മളെ നന്നാക്കി തരട്ടെ. ഇന്ന് കണ്ടങ്ങള് ഇന്ന് വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഇന്റർനെറ്റൊക്കെ ദുരുപയോഗം നടത്തിയിട്ട് എന്തെല്ലാം തമ്മാടിത്തങ്ങളാണ് അല്ലാഹുവിന്റെ ദീനിന്റെ ആലിമീങ്ങളെ സംബന്ധിച്ച് വരെ എന്തെല്ലാം തെറ്റിദ്ധാരണകൾ പരത്തുന്നു, എന്തെല്ലാം ആരോപണങ്ങൾ പ്രചരിപ്പിക്കുന്നു, എന്തെല്ലാം കുപ്രചരണങ്ങൾ നടക്കുന്നു. പക്ഷേ ഇത് എന്നും നടക്കും, ഇത് ഇന്നും നിലയുണ്ടായതല്ല. ഉപ്പാപ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹിച്ച ത്യാഗത്തിന് കണക്കുണ്ടോ? അല്ലാഹുവിന്റെ ഹബീബാണ് അക്മലുൽ ഖൽഖ്, അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ ഉലൂഹിയത്തിന്റെ മഖാമ് കഴിഞ്ഞാൽ ലോകത്ത് ഏറ്റവും കൂടുതൽ ശറഫുള്ളവർ പരിശുദ്ധ ഖുർആൻ വായിച്ചു പറഞ്ഞു, വഅല്ലമക മാ ലം തകുൻ തഅലം വകാന ഫളുല്ലാഹി അലൈക അലീമാ. ആ വലിയ സ്ഥാനത്തിന്റെ ഉടമയായ തങ്ങളെ പോലെ പ്രയാസങ്ങൾ അനുഭവിച്ച, ആരോപണങ്ങൾ കേൾക്കേണ്ടി വന്ന, ആക്ഷേപങ്ങൾ ഏൽക്കേണ്ടി വന്ന, കുപ്രചരണങ്ങൾ സഹിക്കേണ്ടി വന്ന, പ്രയാസങ്ങളും മാനസികവും ശാരീരികവുമായും ഏൽക്കേണ്ടി വന്ന ഒരൊറ്റ ആളും അല്ലാഹുവിന്റെ മഖ്ലൂഖുകളിൽ ഇല്ല. അല്ലാഹുവിന്റെ ഹബീബ് അഷദ്ദുൽ ബലായ അംബിയാഉ, അതെ, ഏറ്റവും കൂടുതൽ ബലാഹ് അമ്പിയാക്കൾക്കാണ്, പിന്നെ ഔലിയാക്കൾക്കാണ്, പിന്നെ അതിനോട് അടുത്ത ആളുകൾക്കാണ്. പരീക്ഷണങ്ങൾ കൂടും, പ്രയാസങ്ങൾ ഉണ്ടാകും, ആരോപണങ്ങൾ നടക്കും, ആക്ഷേപങ്ങൾ പ്രചരിപ്പിക്കും, തെറ്റിദ്ധാരണ നടത്തും. അതിലൊന്നും വിഷമിക്കണ്ട, അല്ലാഹുവിന്റെ ദീൻ അനുസരിച്ച് ജീവിക്കുന്ന ആളുകൾക്ക് പ്രത്യേകിച്ച് അവസാന കാലഘട്ടം ദീനിൽ ക്ഷമിച്ചു നിൽക്കുന്ന ആളുകൾക്ക് തീക്കട്ടം മുറുക്കി പിടിച്ചു നിൽക്കുന്ന പ്രയാസം ഉണ്ടാകും. തീയിന്റെ കണൽ ഒട്ടേറെ സമയം കയ്യിൽ വെക്കാൻ പറ്റുമോ? ഒരു സെക്കൻഡ് വെക്കുമ്പോഴേക്ക് മനുഷ്യൻ പ്രയാസപ്പെട്ടു പോകും. എന്നാൽ
അതിനേക്കാളും ശക്തമായ പ്രയാസം ദീനിൽ സുന്നത്തുൽ ജമാഅത്തിന്റെ അഖീദയിൽ വിശ്വസിച്ച് അഹ്ലു സുന്നയിൽ അടിയുറച്ച് ജീവിക്കുമ്പോൾ, ദീൻ അനുസരിച്ച് തഖ്വയിൽ ജീവിക്കുമ്പോൾ, പ്രത്യേകിച്ച് ആലിമീങ്ങൾ ദീനീ രംഗത്ത് നേതൃത്വം നൽകിയിട്ട് പരിശുദ്ധ ദീനിൽ അവർ രംഗത്ത് വരുമ്പോൾ വലിയ വലിയ കടുകടുത്ത പരീക്ഷണങ്ങൾ ഏൽക്കേണ്ടി വരും. അത് ഉപ്പാപ്പ റസൂലുള്ള സഹിച്ചിട്ടുണ്ട്, അമ്പിയാക്കൾ സഹിച്ചിട്ടുണ്ട്, അയ്മത്ത് സഹിച്ചിട്ടുണ്ട്. എത്രത്തോളം ഹബീബായ തങ്ങൾക്ക് കുടിക്കാൻ വെള്ളം മുടക്കിയില്ലേ, കഴിക്കുന്ന ഭക്ഷണം മുടക്കി, വർഷങ്ങളോളം ഭക്ഷണം മുടക്കിയിട്ട് അള്ളാഹുവിന്റെ ഹബീബ് പട്ടിണി കിടന്നിട്ടില്ലേ? അവിടുത്തെ അതെ വിശപ്പടക്കാൻ ഒന്നുമില്ലാതെ വയറുവേദന കൊണ്ട് അസഹ്യമായിട്ട് വലിയ പാറക്കല്ല് വയറ്റത്ത് വെച്ച് കെട്ടിയിട്ട് ഈ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന് വേണ്ടി ദഅവത്ത് നടത്തി ഉപ്പാപ്പ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ള, അവിടുത്തെ സലഫാക്കപ്പെട്ട കൈ വിശുദ്ധ ഇസ്ലാം